ഒരു ഗ്രാമീണന്റെ ആർജവുമുള്ള സത്യാന്വേഷണത്തിന്റെ രേഖകളാണ് ഇടശ്ശേരിയുടെ കവിതകൾ. ഗ്രാമത്തിലെ നന്മകളിലും ചെറുതും വലുതുമായ വൈയക്തികവും ഗാർഹികവും സാമൂഹികവുമായ പ്രമേയങ്ങളാണ് ഇടശ്ശേരി കവിതകളുടെ പ്രതിപാദ്യമെന്നു പറയാം. മലയാള കവിതാ ലോകത്തെ കരുത്തിന്റെയും പാരുഷ്യത്തിന്റെയും കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ഇടശ്ശേരിക്ക് കവിതയുടെ ലോകം തുറന്നുകൊടുത്തത് രാമായണം നിത്യപാരായണം ചെയ്ത അമ്മയും പുരാണകഥകൾ പറഞ്ഞുകൊടുത്ത ജ്യേഷ്ഠതിയുമാണ്. അധ്യാപകനായിരുന്ന ശങ്കുണ്ണി മേനോനും അദ്ദേഹത്തിൽ കവിതാ താൽപര്യം ജനിപ്പിച്ചു. വക്കീൽ ഗുമസ്തനും നാട്ടുകാര്യസ്ഥനുമായിരുന്ന അദ്ദേഹം തികഞ്ഞ ഗാന്ധിയനുമായിരുന്നു. തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയായി ജീവിച്ച ഇടശ്ശേരി താൻ തിരിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് കവിതയ്ക്ക് വിഷയമാക്കിയത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയവാദിയായി മുൻപന്തിയിൽ നിന്ന ഇടശ്ശേരി ഗുരുവായൂർ സത്യാഗ്രഹ കാലത്തും ക്വിറ്റ് ഇന്ത്യ സമരഘട്ടത്തിലും പൊന്നാനിയുടെ ഊർജ കേന്ദ്രമായിരുന്നു എന്ന് പറയാം. ഒരു രാഷ്ട്രീയ കക്ഷിയോടും മമത പുലർത്താതെ ജനസമ്മതിയും ആദരവും നേടുവാൻ ഈ മഹാകവിക്ക് കഴിഞ്ഞിരുന്നു. സ്വാതന്ത്ര്യമോഹം, രാഷ്ട്രീയ ഐക്യം, പുരോഗമന വാച്ഛ, പാരമ്പര്യ മതിപ്പ്, ശക്തിയിലേക്ക് കുതിക്കുവാനുള്ള അന്തർദാഹം ഇവയുടെയെല്ലാം കെടാത്ത അഗ്നി ഉള്ളിൽ സൂക്ഷിച്ച ഇടശ്ശേരി സമൂഹത്തിന്റെ ദുരന്തമുഖത്തെ അനാവരണം ചെയ്തു. പൂതപ്പാട്ട്, കാവിലെ പാട്ട്, നെല്ലുകുത്തുകാരി പാറുവിന്റെ കഥ, ബുദ്ധനും ഞാനും, നരിയും, പുത്തൻകലവും അരിവാളും, കറുത്ത ചെട്ടിച്ചികൾ, പണിമുടക്കം ഇവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ഇടശ്ശേരിയുടെ വിവാഹസമ്മാനം എന്ന കവിത നമുക്ക് നോക്കാം. ഗ്രാമീണ ജീവിതത്തെ കാവ്യ വിഷയമാക്കുമ്പോഴും അതിൻ്റെ ശാലീനതകൾക്കും നന്മകൾക്കും ശീലവിചാര ശുദ്ധികൾക്കും അപ്പുറം മറഞ്ഞിരിക്കുന്ന പൊരുത്തക്കേടുകളിലും സത്യത്തിന്റെ ക്രൂര മുഖങ്ങളിലുമാണ് ഇടശ്ശേരിയുടെ ശ്രദ്ധ ചെന്നുപറ്റുന്നത്. ഈ അന്വേഷണത്തിൽ നിന്നാണ് വിവാഹസമ്മാനം എന്ന കവിത പിറവികൊള്ളുന്നത്. വ്യക്തി ദുഃഖത്തിന്റെ നിസ്സഹായ തലങ്ങൾ തീവ്ര അനുഭവങ്ങളായി പകർന്നു തരുന്ന ഈ കവിത സംവേദന തലത്തിലാണ് നൊമ്പരങ്ങളുടെ മേഘചാർത്ത സൃഷ്ടിക്കുന്നത്. ചേച്ചി എന്ന കഥാപാത്രത്തിലൂടെയാണ് ഈ കവിത വളരുന്നത്. തന്റെ കാമുകനെ അനുജത്തി വിവാഹം കഴിക്കുന്നതോടെ ചേച്ചി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. ഈ കഥയ്ക്ക് പിന്നിൽ മനുഷ്യ മനസ്സിന്റെ ഭിന്ന വിചാരങ്ങളിലേക്കും സ്വകാര്യതകളിലേക്കുമുള്ള വിശദമായൊരു അന്വേഷണം നാടൻ പദപ്രയോഗങ്ങൾ കൊണ്ടും ബിംബങ്ങൾ കൊണ്ടും കവി സൃഷ്ടിക്കുന്നു. ഇതിലെ നായിക മരണമെന്ന് പറയുന്നതിന് പകരം പൂവറിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം ബിംബപ്രയോഗങ്ങൾ ദുരന്തങ്ങൾക്ക് മുൻപിൽ ഇടശ്ശേരിയുടെ കഥാപാത്രങ്ങൾ തളർന്നു പോകുന്നില്ല എന്നതിന് ഉദാഹരണമാണ്. മരണത്തെ പൂവറിക്കലിന് സമാനമായി ബിംബവൽക്കരിക്കുന്നതിലൂടെ ജീവിത പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും അവയ്ക്ക് മുന്നിൽ സധൈര്യം മുന്നേറുവാനുള്ള ഒരു ആഹ്വാനവുമാണ് കവി സൃഷ്ടിക്കുന്നത്. വിവാഹസമ്മാനം എന്ന കവിതയിലൂടെ വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വേദനകളും സ്വയം ഇല്ലാതായിക്കൊണ്ട് നടത്തുന്ന പ്രതികാര വാഞ്ഛയുമാണ് ഇടശ്ശേരി ആവിഷ്കരിക്കുന്നത്. പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ വീട് അകത്ത് അഗ്നി സൂക്ഷിക്കുന്ന പുര പോലെയാണെന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നു. അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞു, ജ്യേഷ്ഠത്തിയുടെ കാമുകനായിരുന്ന വ്യക്തിയാണ് അനുജത്തിയെ വിവാഹം ചെയ്തത് എന്ന ദുരന്തമുഖമുണ്ട് ഈ വിവാഹത്തിന്. വിവാഹപ്പിറ്റേന്ന് രാവിലെ കൊച്ചനുജനെയും കൂട്ടി ചേച്ചി കുളക്കടവിലേക്ക് പോയി. മുമ്പ് അനിയനെയും കൂട്ടി ഈ കുളക്കടവിൽ വരുമ്പോൾ ബാലസൂര്യന്റെ ആദ്യ രശ്മി പോലെ മനോഹരമായ വിരലുകൾ ചൂണ്ടി കുളത്തിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കൾ പറിച്ചു നൽകണമെന്ന് പറഞ്ഞ് അവൻ ശാഠ്യം പിടിക്കാറുണ്ടായിരുന്നു. നിലയറ്റ വെള്ളത്തിലാണ് പൂക്കൾ എന്നതുകൊണ്ട് അവ പറിച്ചു നൽകുവാൻ പെൺകുട്ടി ഒരിക്കലും ധൈര്യം കാണിച്ചില്ല. പക്ഷെ ഇന്ന് താനത് പറിച്ചു നൽകാമെന്ന് ചേച്ചി അനുജന് വാക്കുകൊടുത്തു. ഇന്നലെ വിവാഹം കഴിഞ്ഞ അനിയത്തിക്കും ഭർത്താവിനും ഈ പൂക്കൾ കൽപ്പകപ്പൂ പറിച്ചേകും പോലെ സമ്മാനിക്കണം എന്നാണ് പെൺകുട്ടി പറയുന്നത്. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അപകടത്തിൽ സംഭവിച്ചതാണ് തൻ്റെ മരണമെന്ന് വരുത്തി തീർക്കുവാനാണ് പെൺകുട്ടി കൊച്ചനുജനോട് ഇപ്രകാരം സംസാരിക്കുന്നത്. ഇന്നലെ വരെ നിലയില്ലാ കയത്തിലേക്ക് ഇറങ്ങാൻ താൻ ഏറെ ഭയപ്പെട്ടിരുന്നു. ഇന്ന് നിലയില്ലാ കയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ തനിക്ക് യാതൊരു ഭയവുമില്ലെന്നും അതിനുള്ള മനസ്സുറപ്പും തനിയെ വന്നു ചേർന്നിരിക്കുന്നുവെന്നും അവൾ അറിയുന്നു. തിരസ്കരിക്കപ്പെട്ടവളുടെ തീവ്രവേദന പെൺകുട്ടിയുടെ തീരുമാനത്തിന്റെ പിന്നിലുണ്ടായിരുന്നു. അതാണ് എല്ലാ ധൈര്യത്തിന്റെയും അടിത്തറയായി തീർന്നത്. ഇളയ മകളുടെ വിവാഹം നടത്തി അല്പമൊരു ആശ്വാസം മനസ്സിൽ സൂക്ഷിക്കുകയാണ് അമ്മ. അവൾ പിഴച്ചു പോകില്ലല്ലോ എന്ന ആശ്വാസമാണ് അമ്മയുടെ മനസ്സിൽ. പക്ഷെ മൂത്ത മകളുടെ വിവാഹം നടത്താതെ ഇളയ മകളെ വിവാഹം കഴിപ്പിക്കേണ്ടി വന്ന ദുഃഖവും ആ അമ്മയുടെ മനസ്സിലുണ്ട്. അത് മുഴുവൻ പലപ്പോഴായി അമ്മ മകളുടെ നേർക്കുള്ള ക്രൂരമായ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നുമുണ്ട്. കൈത്തിരി കൊളുത്തി ഇന്ന് പുലർച്ചെ കുളത്തിലേക്ക് പുറപ്പെടുവാൻ നേരം അമ്മ പറഞ്ഞത് പെൺകിടാവിനോട് ആറാടാൻ തെല്ല് പുലർന്നാൽ എന്താണെന്ന്. ഓർത്തു നടക്കണമെന്നും അല്ലെങ്കിൽ ചിത്രം ഓട്ടപ്പെടുമെന്നും അവർ ഓർമ്മിപ്പിച്ചു. മകളുടെ ഓരോ ചലനവും അമ്മയുടെ മനസ്സിൽ ക്രൂരമായ ആശങ്കകൾക്കാണ് ജന്മം നൽകുന്നത്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചാലത് അമ്മയുടെ കണ്ണിൽ വേശ്യാട്ടമായി മാറും. കാലത്തെണീക്കാഞ്ഞാൽ അത് കള്ളനാട്യമായി വ്യാഖ്യാനിക്കപ്പെടും. അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും അമ്മ കുറ്റം കണ്ടുപിടിക്കും. മകളെക്കുറിച്ചുള്ള വേവലാതിയായാൽ അമ്മയുടെ ജീവിതം തീ തിന്നലായി മാറി മകൾക്കത് മുൾക്കിരീടവുമായി മാറും. അമ്മയുടെ മനസ്സിലെ വേവലാതികൾ അവർ കർശന നിയന്ത്രണങ്ങളുമായും ശകാരങ്ങളുമായും പുറത്തെടുക്കുമ്പോൾ അത് അനുഭവിക്കേണ്ടി വരുന്ന മകളുടെ മനസ്സ് ഏറെ വേദനിക്കുന്നുണ്ട്. അതമ്മ കാണാൻ മറക്കുന്നു. ഇന്നലെ വിവാഹം കഴിഞ്ഞ അനിയത്തിയും ഭർത്താവും സമ്മാനം നൽകുവാനായി പൂപറിക്കുവാൻ ശ്രമിക്കവെയാണ് ചേച്ചിക്ക് മരണം സംഭവിച്ചതെന്ന് പറയുവാൻ കൊച്ചനുജനെ പഠിപ്പിച്ചിട്ടാണ് പെൺകുട്ടി മരണത്തിലേക്ക് നടന്നു പോകുന്നത്. കൊച്ചനുജനെ പുതപ്പിച്ച് കരയിലിരുത്തിയിട്ടാണ് ചേച്ചി ആഴങ്ങളിലേക്ക് നടക്കുന്നത്. താൻ കോച്ചും തണുപ്പിൽ കഴുത്തറ്റം വെള്ളത്തിലിറങ്ങിയാൽ തിരിഞ്ഞു നോക്കാമെന്നും അപ്പോൾ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കണമെന്നും ചേച്ചി ആവശ്യപ്പെടുന്നു. കാരണം ചേച്ചിക്ക് മറ്റൊരു ചുണ്ടിൽ നിന്നും മന്ദഹാസം പ്രതീക്ഷിക്കുവാനില്ല. അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടും വിവാഹം ചെയ്ത് അയക്കാൻ കഴിയാതെ പോയ മൂത്ത മകളെക്കുറിച്ചുള്ള വേവലാതി മനസ്സിൽ തങ്ങി നിൽക്കുന്ന അമ്മ അറിയാതെയെങ്കിലും പറഞ്ഞു പോകുന്ന വാക്കുകൾ മകളുടെ മനസ്സിനെ കീറി മുറിക്കുകയാണ്. എന്തു ചെയ്താലും കുറ്റമായി തീരുന്ന ഒരു അവസ്ഥയിലാണ് ഈ പെൺകുട്ടി ഇപ്പോൾ. ലോകത്തിന്റെ തനി നിറം തിരിയാത്ത നിഷ്കളങ്കനായ കൊച്ചനിയൻ മാത്രമാണ് അവൾക്ക് ഇന്നൊരാശ്രയം. അവന്റെ പുഞ്ചിരി കണ്ടുകൊണ്ട് മരണത്തിലേക്ക് നടന്നു പോകാനാണ് അവൾ ആഗ്രഹിക്കുന്നതും. സ്നേഹത്തിനും പ്രേമത്തിനും വിലയുണ്ടായിരുന്ന കാലത്തെ പ്രതിനിധാനം ചെയ്യുന്ന പെൺകുട്ടിയാണ് വിവാഹസമ്മാനത്തിലെ ചതിക്കപ്പെട്ട കാമുകി എന്ന് കാണാം. അതുകൊണ്ട് തന്നെ കാമുകന്റെ ചതിയെ നിസ്സാരമായി തള്ളിക്കളയുവാൻ അവൾക്കാകുന്നില്ല. സ്വന്തം അനിയത്തിയെ ഭാര്യയാക്കി അയാൾ തന്റെ വീട്ടിൽ തന്നെ കുടിയേറിയപ്പോൾ അപമാനവും വേദനയും അവളെ കീറി മുറിക്കുകയാണുണ്ടായത്. അതിന്റെ പരിണത ഫലമായിരുന്നു ഈ ആത്മഹത്യ. കാമുകന്റെ വഞ്ചന മാത്രമല്ല വിവാഹസമ്മാനത്തിലെ പെൺകുട്ടിയുടെ ദുരന്തം. അയാൾ തന്റെ അനിയത്തിയെ വിവാഹം ചെയ്ത് തന്റെ വീട്ടിൽ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. അവളുടെ മനസ്സിലെ കോപതാപാദികൾ വളരെ ആഴത്തിൽ ആവിഷ്കരിക്കുവാൻ ഇടശ്ശേരിക്ക് കഴിഞ്ഞിരിക്കുന്നു. കൊച്ചനുജനെ സാക്ഷിയാക്കിക്കൊണ്ട് വധൂവരന്മാർക്ക് സമ്മാനിക്കുവാൻ താമരപ്പൂ പറിക്കുവാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചതാണ് തന്റെ മരണമെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയുവാൻ ശ്രമിക്കുകയാണ് പെൺകുട്ടി. തന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പഴയ കാമുകന്റെ മുമ്പിൽ തന്റെ ഈറൻ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ ശരീരമായിരിക്കും ഉണ്ടാവുക. അതവൾക്ക് അസഹനീയമാണ്. കാരണം കുട്ടിയായിരുന്ന കാലം തൊട്ടേ അയാളുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങിയേ അവൾ നിന്നിട്ടുള്ളൂ. കുളിച്ചു കുറിയിട്ട് ഭംഗിയുള്ള വസ്ത്രവും ആഭരണങ്ങളും അണിഞ്ഞ് അയാളുടെ മുമ്പിലേക്ക് പോയിട്ടുള്ളൂ. പൂർവ്വകാലങ്ങളിലെ അവരുടെ സംഗമം കുളക്കടവിനടുത്തുള്ള പച്ചത്തണലിലായിരുന്നു. ആടിനെ കെട്ടാനെന്നോ താമരപ്പൂക്കൾ കണ്ട് രസിക്കാനെന്നോ പറഞ്ഞ് ഉച്ചസമയത്ത് അവൾ അയാളുടെ സമീപം എത്തുമായിരുന്നു. അന്നെല്ലാം ആനന്ദത്താൽ ജ്വലിക്കുന്ന മനസ്സോടെയാണ് അവൾ അയാൾക്കടുത്തെത്തിയിരുന്നത്. ചത്താലും ഒറ്റയ്ക്കായിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെയായിരുന്നു അവർ സ്നേഹിച്ചത്. പിന്നീട് അയാൾ യാത്ര ചൊല്ലി പിരിഞ്ഞെങ്കിലും ഉജ്ജ്വല വേഷവിധാനത്തോടെയാണ് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്നാണ് ആഗ്രഹമെങ്കിലും അത് നടക്കില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിക്കുകയാണ്. സാരമില്ല, ഏറിപ്പോയാൽ ഈറനും കെട്ടി താൻ നിന്നുവെന്നല്ലേ വരൂ എന്നവൾ സ്വയം ആശ്വസിപ്പിക്കുന്നു. വിവാഹസമ്മാനത്തിലെ ഈ പെൺകുട്ടി ഏറെ ദുഃഖിതയാണെങ്കിലും ദുർബലയാണെങ്കിലും അഭിമാനിയായിരുന്നു എന്ന് അവളുടെ ഈ ചിന്താഗതികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാനാവും. മരണത്തിലേക്ക് നടന്നു പോകുമ്പോഴും അഭിമാനം കാത്തുസൂക്ഷിക്കുവാൻ ആ മനസ്സ് വെമ്പുന്നുണ്ട്. വിവാഹസമ്മാനത്തിലെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം പലരുടെയും മനസ്സിൽ കുഴക്കുന്ന പല ചോദ്യങ്ങളും ഉയരും. അത് സർവ്വസാധാരണം തന്നെയാണ്. അനിയത്തിയുടെ വിവാഹം ആദ്യം കഴിഞ്ഞതിലുള്ള നിരാശയായിരിക്കാം, അതല്ല മറ്റു വല്ല കാരണവുമാണോ എന്നൊക്കെയുള്ള ചിന്ത അവരുടെ മനസ്സിൽ ഉരുത്തിരിയും. ചേച്ചി പറഞ്ഞു കൊടുത്തതുപോലെ വധൂവരന്മാർക്ക് സമ്മാനമായി നൽകുവാൻ താമരപ്പൂക്കൾ ശേഖരിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ അപകടമാണ് മരണകാരണമെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ല. കാരണം പെൺകുട്ടിക്ക് ആ കുളത്തെക്കുറിച്ചും നിലയില്ലാത്ത ഇടങ്ങളെക്കുറിച്ചുമുള്ള ബോധമുള്ളതാണല്ലോ. കാരണങ്ങൾ ചികഞ്ഞുകൊണ്ട് ഊഹാപോഹങ്ങൾ നിരത്തിക്കൊണ്ടും മറ്റുള്ളവർ നിൽക്കുമ്പോൾ പുറത്ത് വലിയ മാന്യനായ തന്റെ പഴയ കാമുകനും ഇപ്പോൾ അനിയത്തിയുടെ ഭർത്താവുമായ ആൾ അപ്പുവിനോട് ഓരോ കാര്യവും രഹസ്യമായി ചോദിക്കും. മാന്യനെന്ന് നടിക്കുന്ന ആൾക്ക് എന്തിനാണ് ഈ മരണകാരണം അന്വേഷിക്കുന്നത്? മാന്യൻ എന്ന് നടക്കുന്ന ആൾക്ക് എന്താണ് മരണകാരണമെന്ന് നന്നായി അറിയുകയും ചെയ്യാം. അത് മറ്റുള്ളവർ അറിയുന്നതിലായിരിക്കും അയാൾക്ക് വിഷമം. അറിയാവുന്ന പെൺകുട്ടി, ഇതറിയുന്ന ഈ പെൺകുട്ടി അനിയനോട് ഇങ്ങനെയേ പറയാവൂ എന്ന് പറഞ്ഞുറപ്പിക്കുകയാണ്. വധൂവരന്മാർക്ക് സമ്മാനമായി നൽകുവാൻ താമരപ്പൂ പറിക്കുന്ന അവസരത്തിലാണ് മരണം നടന്നതെന്നേ പറയാവൂ. അയാൾ നഷ്ടപ്പെട്ടതിലുള്ള നിരാശ കൊണ്ടാണ് താൻ മരിച്ചതെന്ന് അയാൾ പോലും ചിന്തിക്കുന്നത് അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. ഏറെ അഭിമാനിയായിരുന്നു ആ പെൺകുട്ടി എന്നത് വ്യക്തമാണ്. ഈ ചിന്താഗതി അതാണ് വ്യക്തമാക്കുന്നത്. മാന്യശീലൻ എന്ന വാക്കിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറെ മാന്യനാണെന്ന് അയാളെന്നും അങ്ങനെ വരുത്തി തീർക്കുവാനുള്ള നൈപുണ്യം അയാൾക്കുണ്ടെന്നും പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. മാന്യത എന്നത് അഭിനയിച്ച് നേടിയെടുക്കേണ്ട ഒന്നല്ലെന്നും അത് പെരുമാറ്റത്തിലൂടെ വ്യക്തമാക്കേണ്ട ഒന്നാണെന്നും അവളുടെ വാക്കുകളിലൂടെ അവൾ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇവിടെ തൻ്റെ ആ പഴയ കാമുകൻ മാന്യശീലൻ മാത്രമാണെന്ന് അവൾ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള പാഠമാണ്. മരണത്തിലൂടെ ജീവിത മൂല്യം ഉയർത്തിപ്പിടിച്ച് ജീവിതം ദുരന്ത ചിത്രമായി ഈ വിവാഹസമ്മാനം മാറുന്നു.